അന്നൊരു പക്ഷേ ഈ ചെള്ളത്തോട് വെറും ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയായി. അപ്പോഴായിരിക്കും അവരുടെ വരം. ആരുടെ? മുൻകറിന്റെയും നക്കീറിന്റെയും. മത്തങ്ങ, എടാ ഞാൻ പറയുന്നത് ഈ അക്കാഡമി അക്കാഡമി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ പറ്റിയാണ്. അവരിങ്ങോട്ട് വന്നിട്ട് എനിക്കൊരു സ്മാരകം പണിയലുണ്ടാകും. ശരിയാ ചെള്ളത്തോട് പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോ വിശപ്പിന് ഭക്ഷണം കൊടുക്കാൻ ആരും കാണുകയല്ല, അവരെ കൊണ്ട് മരിക്കുകയല്ലയോ. ഉടനെ ചിതാഭസ്മത്തിന് അടിപൊളി കൂടാനും സ്മാരകം പണിയാനും ആളുകൾ ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കും. ആ അതല്ലേ കിട്ടുമോ ഞാൻ മരിക്കാത്തത്. ഏതായാലും ഞാൻ എന്റെ പുതിയ നോവൽ ഒന്ന് വായിക്കാം. ഭീകരവും ഭയാനകവും സംഭ്രമജനകവും സംഭവബഹുലവുമായ അത്യുഗ്ര ചരിത്ര പുരാണ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക വീര സാഹസിക അവസർപ്പക മല്ലയുദ്ധ സ്റ്റണ്ട് അടിപിടി നോവലാണ്. നോവൽ ആരംഭിക്കാൻ പോവുക. പാരിൻ മുഖത്തെ പാളി നോക്കി പൂനിലാവ് പാൽപുഞ്ചിരി പൊഴിക്കുന്ന പൂമനോഹരമായ പൂരാത്. കൊടുങ്ങല്ലൂർ സാമ്രാജ്യത്തിന്റെ അധിപനായ അഹമ്മദ് പാദഷായുടെ സീമന്ത പുത്രനായ സഗീർ രാജകുമാരനും കോട്ടപ്പുറം സാമ്രാജ്യം ഒന്നടങ്കം അടക്കി ഭരിക്കുന്ന വീരശൂര പരാക്രമിയായ സയ്യിദ് ചക്രവർത്തിയുടെ പ്രഥമ പുത്രിയായ ലോകൈക സുന്ദരി സുൽഫത്ത് ബീവിയും കൂടി സുയസ് കനാലിന്റെ തീരത്തുള്ള ഒരു വൻകാട്ടിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആൽച്ചുവട്ടിൽ ചക്കര മണലിലിരുന്ന് തങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ തമ്മിൽ കൈമാറുകയായി. ആ സമയത്ത് വിഷസർപ്പം കാളകൂടം ഇവിടെ കാണുന്നില്ലല്ലോ. ദാ വരും പത്തി വിടർത്തി വാ പിളർന്നു മൈ റബ്ബേ. വിഡ്ഢികൾ കഴുതകൾ മണ്ട ശിരോമണികളെ, ഞാൻ പറഞ്ഞത് സഗീർ രാജകുമാരെയും സുൽഫത്ത് രാജകുമാരിയെയും ദംശിക്കാൻ വന്ന പാമ്പിനെ പറ്റിയല്ലായിരുന്നു. അല്ലാതെ ചായക്കടയിലാണോ പാമ്പ്? ചെള്ളത്തോടെ തന്റെ അഭിനയം കാരണം നഷ്ടം വന്നതല്ല എനിക്കല്ലാടാ, അതിന് ഞാനാണോ ഉത്തരവാദി? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഭയങ്കരവും ഭയാനകവും സംഭ്രമണിയ. ഇനി ഞങ്ങളെ പേടിപ്പിക്കല്ലേ.